എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ എന്താണെന്ന് വെച്ചാൽ പരിപ്പിറസാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂണ് ജീരകവും ഒരു 10 അല്ലി വെള്ളുള്ളി നന്നായിട്ട് കല്ലിലിട്ട് ചതച്ചെടുക്കിട്ടുണ്ട്. പിന്നെ ഒരു 4 തക്കാളി നന്നായിട്ട് ചുടുവെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം തക്കാളി. നിങ്ങൾ പച്ചയോടെ തക്കാളി നമുക്കിങ്ങനെ പിഴിയണമെങ്കിൽ അതിലൊരു പച്ച മണം ഉണ്ടാവും. ഞാനെപ്പോഴും ഇങ്ങനെ വേവിച്ചിട്ടാണ് തക്കാളി എടുക്കാറ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമെച്ചാൽ അതുമാതിരി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ തക്കാളി നന്നായി വേവിച്ച ശേഷമാണ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകും കള്ളപ്പരിപ്പും ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പുളി തനിയെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി പരിപ്പും കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പരിപ്പ് എടുത്ത് മാറ്റി വെച്ചാൽ മതി. ഒരു 2 കൈയിലും പരിപ്പ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഉടഞ്ഞ പരിപ്പ് എടുത്ത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ രസം ഉണ്ടാക്കാൻ പെട്ടെന്നാവും കേട്ടോ. അതിനുവേണ്ടി ഇപ്പോൾ തനിയെ പ്രിപ്പറേഷൻ ചെയ്യണമെന്ന് വേണ്ട. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ തന്നെ തിരി എടുത്ത് വെക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ കടുകും കള്ളപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട് എണ്ണയിൽ. അതിനുശേഷം 2 വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ പലരും പല ടൈപ്പിൽ രസം വയ്ക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പരിപ്പ് രസത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്ത പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞ ഒരു തക്കാളി അത് ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ വഴറ്റുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രസത്തിലൊക്കെ നല്ലൊരു കാണാനും നല്ലൊരു ഭംഗിയും നല്ലൊരു ടേസ്റ്റും കൊടുക്കും ഇങ്ങനെ തനിയെ ഇടുമ്പോൾ. ഇപ്പം ഞാൻ ജീരകവും വെള്ളുള്ളിയും ഞാൻ ചതച്ചിട്ടുണ്ടല്ലോ. ജീരകമൊക്കെ നല്ല പൊടിയാവണം കേട്ടോ. അപ്പോൾ ജീരകത്തിന് പൊടി ഉണ്ടെങ്കിൽ എടുത്താലും മതി. അപ്പോൾ ഞാൻ ജീരകം കല്ലിലിട്ട് ഇങ്ങനെ ഇടിക്കുമ്പോൾ അതൊരു തനിയൊരു ടേസ്റ്റാണ്. കല്ലിലിട്ട് അടിക്കുന്നതൊക്കെ ഭയങ്കര ടേസ്റ്റാണല്ലോ. നിങ്ങളുടെ വീട്ടിൽ അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ലൊന്ന് ചതച്ചെടുത്താലും മതി. ഇപ്പോൾ ഞാൻ തക്കാളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ഒരു 4 തക്കാളി. അത് ആ വെള്ളത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ ഒഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുളി. നമുക്ക് എപ്പോഴും പരിപ്പ് രസം ഉണ്ടാക്കുമ്പോൾ അധികം പുളി ആവശ്യമില്ല. ഒരു ചെറുനാരങ്ങയുടെ പുളി അത്ര എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാൻ സാമ്പാറിനുണ്ടാക്കി വെച്ച പരിപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 കൈയിൽ പരിപ്പ് ആ വെള്ളത്തോടു കൂടെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ പരിപ്പ് രസം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും പരിപ്പ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ്. പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് പൊടികളിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ കാ സ്പൂണില്ല കേട്ടോ, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും, 3 എണ്ണം ഒരു 1/2 സ്പൂൺ അത്രയേ ഉള്ളൂ. അധികം വേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ 1 സ്പൂൺ കല്ലുപ്പ്. ഇപ്പോൾ രസം നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കണോ അതിനനുസരിച്ച് ഉപ്പ് നിങ്ങൾ ടേസ്റ്റൊക്കെ നോക്കിയിടുക. പിന്നെ പെരുങ്കായത്തിൻ്റെ ഒരു കട്ടയാണ് ഞാനിതിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിയാണെങ്കിലും ഇടാം, ഈ സമയത്ത് ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മല്ലിയുടെ ഇല ഇതിലേക്ക് ഇടാം കേട്ടോ. നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയില ചെറു ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ രസം വന്ന് എപ്പോഴും ഇതെങ്ങനെ ഒന്ന് തിളച്ച് അപ്പം തന്നെ ഓഫാക്കണം, അല്ലെങ്കിൽ ടേസ്റ്റ് മാറും. അപ്പോൾ പരിപ്പ് രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.